ഹായ് ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ എളുപ്പത്തിൽ മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റണ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡിൻ്റെയാണ് അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം അര കപ്പ് വെള്ളക്കടല ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ് ഇത് മിനിമം എട്ട് മണിക്കൂർ ഇനി പ്രഷർ കുക്കറിൽ ഈ കടല മുങ്ങി നീക്ക നീക്കത്തക്ക വെള്ളവും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം നാല് വിസിലാണ് ഞാനിപ്പോൾ ഉപയോഗിക്കണ ഈ കടലയുടെ വേവ് ഒരേ കടലയുടെയും വേവ് വ്യത്യാസം ഉണ്ടാവും അത് ശ്രദ്ധിക്കണം ഇനി ഇത് വേവണ സമയം കൊണ്ട് നമുക്ക് സാലഡിന് വേണ്ടിയിട്ട് പച്ചക്കറികളൊക്കെ വെജിറ്റബിൾസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കാം ആദ്യം തന്നെ ക്യുക്കുംബറാണ് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതൊരു വലിയ ക്യുക്കുംബറിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ളത് കുഞ്ഞ ക്യുക്കുംബറാണെങ്കിൽ അത് മുഴുവനായിട്ട് എടുക്കാം ഇനി അതിനെ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം അത് ഒരു ബൗളിലോട്ട് മാറ്റാം അടുത്തതായിട്ട് കട്ട് ചെയ്യേണ്ടത് ക്യാപ്സിക്കാണ് ക്യാപ്സിക്കം പച്ച ചമ്പ് ഓറഞ്ച് മഞ്ഞ കളറിലുള്ളതൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല കളർഫുള്ളായിരിക്കും സാലഡ് അപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് പച്ചയും ചൊമ്പും ആണ് അപ്പോൾ അതാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ റെഡ് കളറും ഈ ഗ്രീൻ കളറും ക്യാപ്സിക്കത്തിൻ്റെ എടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിത്തെ കുരു മാറ്റണം അതുപോലെ തന്നെ വെള്ളക്കടലുള്ള ഭാഗവും ഞാൻ നന്നായിട്ട് എടുത്ത് മാറ്റുന്നുണ്ട് കുരു എന്തായാലും എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇതിനേം ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ബൗളിൽ തന്നെ ആഡ് ചെയ്യാം മല്ലിയില ആണ് ഇനി ചേർക്കേണ്ടത് മല്ലിയില കപ്പ് മുതൽ കപ്പ് വരെ ചേർക്കാം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം വേണം നല്ല ഫ്രഷായിട്ടുള്ള മല്ലിയില ആണ് ഏറ്റവും നല്ലത് വാടി ഒക്കെ ഉള്ളത് സാലഡിൽ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവറാണ് കുറച്ച് മുന്തി നിൽക്ക നിൽക്കുന്നത് അപ്പോൾ മല്ലിയിലയും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ആ ബൗളിലോട്ട് ആഡ് ചെയ്യുക അടുത്തതായിട്ട് സെലറി സെലറി വരെ ഇപ്പോൾ മല്ലിയില ക്യാപ്സിക്കം ക്യുക്കുംബറ് വെള്ളക്കടല ഒക്കെ നമുക്ക് വളരെ കോമൺ കോമൺ ആയിട്ട് അവൈലബിൾ ആണ് സാലറി വരുമ്പോൾ ചിലപ്പോൾ എല്ലായിടത്തും സാലറി കിട്ടിയില്ല എന്ന് വരും അപ്പോൾ സാലറി കിട്ടും എന്നുണ്ടെങ്കിൽ അതിടാം ഒരു തണ്ടാണ് വേണ്ടത് അതും ചെറുതായിട്ട് അരിഞ്ഞ് അതിന് ശേഷം ബൗളിലോട്ട് ഇടാം പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞ് അതായത് വെള്ളം തീരെ പാടില്ല അതിന് ശേഷം വേണം ഈ കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ അപ്പോൾ അതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അപ്പം നമ്മൾ നന്നായിട്ട് കഴുകി ആ വെള്ളത്തോട് കൂടിയിട്ടാണ് കട്ട് ചെയ്ത് ചേർക്കണമെങ്കിൽ സാലഡിൽ ഒന്നും കൂടി വെള്ളം കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് പോയതിന് ശേഷം വേണം നമ്മൾ പച്ചക്കറികളൊക്കെ ചേർക്കാൻ ഇനി എൻ്റെ കയ്യിൽ ഇത്രയ്ക്കും മതി ഈ സാലഡിൽ പിന്നെ എൻ്റെ കയ്യിൽ പാഴ്സലിയും ലെറ്റസ്സും ഉള്ള കാരണം ഞാൻ ഈ പാഴ്സലിയും ലെറ്റസും കുറച്ച് ഒരു കാക്കപ്പ് കാക്കപ്പ് പോലെ രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ അരിഞ്ഞ് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് മല്ലിയില തന്നെയാണ് കൂടുതൽ നിൽക്കേണ്ടത് പാഴ്സിലിക്ക് ടേസ്റ്റ് ഇല്ല പാൾസിലി കൂടുതൽ ചേർക്കുമ്പോൾ പാഴ്സിലി വളരെ കുറച്ച് ഇതിൽ ഇട്ടാൽ മതി പാൾസിലിം ലെറ്റസ്സൊക്കെ ഇനി ഈ ബൗളിലോട്ട് ചേർക്കേണ്ടത് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കണ വെള്ളക്കടലയാണ് വെള്ളം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞതിന് ശേഷം വേണം വെള്ളക്കടല ഈ ബൗളിൽ ചേർക്ക ഇടാൻ വേണ്ടിയിട്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതായിട്ട് സാലഡ് ഡ്രസ്സിങ് ഒലിവ് ഓയിലാണ് ഞാൻ ചേർക്കുന്നത് ഒലിവ് ഓയിൽ ഒരു വലിയ ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒലിവ് ഓയിൽ തന്നെയാണ് വേണ്ടത് പിന്നെ കുരുമുളക് പൊടി കുരുമുളക് ക്രഷ് ചെയ്തല്ല കുരുമുളക് പൊടി ഒരു ചെറിയ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് ഞാൻ ഇതിൽ ചേർക്കണില്ല നാരങ്ങയുടെ നീര് ചേർക്കണുണ്ട് അത് ഒരു വലിയ നാരങ്ങയുടെ നീര് വലിയ നാരങ്ങയുടെ പകുതി പകുതി ആ നാരങ്ങനീരാണ് ഞാൻ ചേർക്കണത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമ്മളിത് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് അവസാനം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നാരങ്ങനീര് ചേർക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നാരങ്ങനീര് അവസാനം കുറച്ച് പിഴിഞ്ഞ് ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി അധികം വേണ്ട കുരുമുളക് മതി കുറച്ച് ചേർത്താൽ മതി അതുപോലെ തന്നെ ഒലിവ് ഓയിലും ഒരു വലിയ ടേബിൾ സ്പൂൺ മതി ഇത്രയ്ക്കും പച്ചക്കറികൾക്ക് പച്ചക്കറികൾ നിങ്ങൾ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ ഈ ഡ്രസ്സിങ്ങും എൻ്റെ അളവിലും കൂട് കൂട്ടണം ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ തന്നെ സാലഡ് സെർവ് ചെയ്യണേക്കാളും ഒരു നാലഞ്ച് മണിക്കൂർ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ഉള്ള പോലെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ബാക്കി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൻ്റെ ഭാഗത്ത് സൂക്ഷിച്ചാൽ മതി നാല് ദിവസം വരെ ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട് നാലാമത്തെ ദിവസം കുറച്ച് വെള്ളം ഇങ്ങനെ ഊറി വരുമെങ്കിലും നല്ല ഫ്രഷ് വെജിറ്റബിൾസാണ് ഉപയോഗിക്കണമെങ്കിലും ഒരു കുഴപ്പവും ഇല്ല